ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് February 7 ചൊവ്വാഴ്ച. തുടർ ഭൂകമ്പമുണ്ടായ തുർക്കിയിൽ 2300 മരണം. 12 മണിക്കൂറിനിടെ റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രതയുള്ള രണ്ടാമത്തെ ഭൂചലനമുണ്ടായി. തുർക്കി സിറിയൻ അതിർത്തി മേഖലയിലാണ് അതിശക്തമായ ഭൂചലനം. ആദ്യ ഭൂചലനത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനും മരിച്ചവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനും ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും ഭൂചലനമുണ്ടായത്. 100 കണക്കിന് കെട്ടിടങ്ങൾ നിലംപൊത്തി. രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യ ദുരന്ത നിവാരണ സേനയെ അയക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജഡ്ജി നിയമനം വിവാദത്തിൽ മദ്രാസ് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി മുൻ BJP നേതാവ് ലക്ഷ്മണ ചന്ദ്ര വിക്ടോറിയ ഗൗരിയെ നിയമിച്ചതിനെതിരെയുള്ള ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ അഭിഭാഷകയായിരുന്നു വിക്ടോറിയ ഗൗരി. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഗൗരി നടത്തിയ പ്രസ്താവനകൾ വിവാദമായിരുന്നു. ഇവർ ഉൾപ്പെടെ 5 പേരെയാണ് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കാൻ സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തത്. ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ വിധി മറികടക്കാൻ നിയമനിർമ്മാണം നടത്തില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിധി പുനഃപരിശോധിച്ച് വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി സഹമന്ത്രി അശ്വിനി കുമാർ ചൌബേ ലോക്സഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. MPമാരായ ഡീൻ കുര്യാക്കോസ്, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, NK പ്രേമചന്ദ്രൻ എന്നിവരുടെ ചോദ്യത്തിനാണ് മറുപടി. റോഡരികിലെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾക്കെതിരെ നടപടിയെടുക്കാത്തതിന് സർക്കാരിനെ താക്കീതുമായി ഹൈക്കോടതി. സത്യവാങ്മൂലം സമർപ്പിക്കാത്ത വ്യവസായ സെക്രട്ടറിയെ കോടതി വിമർശിച്ചു. ക്ഷമ ദൗർബല്യമായി കാണരുതെന്ന് താക്കീത് നൽകി. മാറ്റിയ പഴയ ബോർഡുകളുടെ സ്ഥാനത്ത് പുതിയവ എത്തിയെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി കോടതിയെ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നെയ്യാറ്റിങ്കര നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടെന്നാണ് സംശയം. ചികിത്സ നൽകുന്നില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ അനുജൻ അലക്സ് വി ചാണ്ടി ആരോപിച്ചിരിക്കെ കോൺഗ്രസ് നേതാക്കളായ AK ആന്റണിയും MM ഹാസനും തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൌസിലെത്തി ഉമ്മൻചാണ്ടിയെ കണ്ടു. ചികിത്സയ്ക്ക് ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോകുമെന്നാണ് MM ഹാസൻ ആദ്യം പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചു. ഇന്ന് ആശുപത്രിയിലേക്ക് ആരോഗ്യമന്ത്രിയെ അയക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പിതാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ നന്ദി പറഞ്ഞ് മകൻ ചാണ്ടിയുമ്മൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നൽകുന്നില്ലെന്നാരോപിച്ച് ഉമ്മൻചാണ്ടിയുടെ മകനും ഭാര്യയ്ക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി. കോൺഗ്രസ് നടുവണ്ണൂർ മുൻ ബ്ലോക്ക് സെക്രട്ടറി PB അജിത്താണ് ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. LDF പാർലമെന്ററി യോഗത്തിൽ KB ഗണേഷ്കുമാറിനെതിരെ മുഖ്യമന്ത്രി. വിമർശനങ്ങൾ വാർത്ത വരുത്താനാകരുത്. പത്തനാപുരത്തെ വികസനം സർക്കാർ ഫണ്ട് കൊണ്ടല്ലേയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഗണേഷ്കുമാർ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഉടൻ ചേരൂ KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022 ബമ്പർ സമ്മാനം. 1 കോടി രൂപ വിലയുള്ള ഫ്ളാറ്റോ വില്ലയോ അല്ലെങ്കിൽ പരമാവധി 1 കോടി രൂപ. മേഖലാതല സമ്മാനങ്ങൾ ടാറ്റ ടിഗോർ, EVXC ഇലക്ട്രിക് കാറുകൾ 70 എണ്ണം അല്ലെങ്കിൽ പരമാവധി 12.5 ലക്ഷം രൂപ വീതം. ഹീറോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ 100 എണ്ണം അല്ലെങ്കിൽ പരമാവധി 75,000 രൂപ വീതം. ചിട്ടിയിൽ ചേർന്ന ഉടൻ തന്നെ സലയുടെ 50% വരെ വായ്പ എടുക്കാനുള്ള സൗകര്യവും മറ്റ് നിരവധി ആനുകൂല്യങ്ങളും. KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022. സ്വവർഗാനുരാഗിയായ പങ്കാളിയെ വിട്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് കൊല്ലം സ്വദേശിനി നൽകിയ ഹർജിയിൽ കൗൺസിലിങ്ങിന് വിടണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. പെൺകുട്ടിയെ കൊല്ലം കുടുംബകോടതിയിൽ ഹാജരാക്കണമെന്നും സുപ്രീംകോടതി അഡീഷണൽ രജിസ്ട്രാർ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ച് റിപ്പോർട്ട് രഹസ്യരേഖയായി കോടതിയിൽ സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടു. തന്റെ പേരിൽ പ്രചരിക്കുന്ന വിവാദത്തിൽ ക്ഷമ ചോദിച്ച് നടൻ ഇന്ദ്രൻസ്. അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണ്. WCCയെ തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണമെന്നും ഇന്ദ്രൻസ് ഫേസ്ബുക്കിൽ കുറിച്ചു. അദാനി ഗ്രൂപ്പ് ഓഹരി ഈടുവെച്ചെടുത്ത വായ്പകൾ അടച്ചു തീർക്കുന്നു. അടച്ചു തീർക്കാൻ അടുത്ത വർഷം വരെ സാവകാശമുണ്ടെങ്കിലും 9,100 കോടി രൂപയുടെ വായ്പകൾ നേരത്തെ അടച്ചു തീർക്കുകയാണ്. അദാനി പോർട്സ്, അദാനി ഗ്രീൻ എനർജി, അദാനി ട്രാൻസ്മിഷൻ എന്നീ കമ്പനികൾക്കായി എടുത്ത വായ്പകളാണ് തിരിച്ചടയ്ക്കുന്നത്. സാമ്പത്തിക നില ഭദ്രമെന്ന് ഓഹരി നിക്ഷേപകരെ വിശ്വസിപ്പിക്കാനാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അദാനി ഗ്രൂപ്പിനെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യാത്തത് ഭയം കൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. അദാനി ഗ്രൂപ്പിന് പിന്നിലുള്ള ശക്തികൾ ആരെന്ന് എല്ലാവർക്കും അറിയാം. 2 വർഷമായി താൻ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് സത്യമറിയണം. 10,000,000,000 കോടികളുടെ അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു.
ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡിനെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചെന്ന് നുണപ്രചാരണം നടത്തിയ പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് കർണാടക തുമകുരുവിലെ ഹെലികോപ്റ്റർ നിർമ്മാണ ഫാക്ടറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അന്തരിച്ച പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് വെറുക്കപ്പെട്ടവനായിരുന്നെങ്കിൽ 2003 ബി ജെ പി സർക്കാർ അദ്ദേഹവുമായി എന്തിനാണ് വെടിനിർത്തൽ കരാറിനെ ചർച്ച നടത്തിയതെന്ന് ശശി തരൂർ എം പി. അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിയും മുഷറഫും കരാറിൽ ഒപ്പുവച്ചിരുന്നു. അന്ന് ബി ജെ പിക്ക് വിശ്വസ്തനായ പങ്കാളിയായിരുന്നു മുഷറഫ് എന്നും ശശി തരൂർ. ബാംഗ്ലൂരുവിൽ എം എൽ എ ബോർഡുള്ള എസ് യു വി ഇടിച്ച് 2 സ്കൂട്ടർ യാത്രികർ മരിച്ചു. ബാംഗ്ലൂരു നൃപതുംഗ റോഡിലാണ് അപകടമുണ്ടായത്. ബി ജെ പി എം എൽ എ ഹാർത്തലു ഹാലപ്പയുടെ ബന്ധുവിൻ്റേതാണ് എസ് യു വി. ബീഹാറിലെ സമസ്തിപൂരിൽ റെയിൽവേ ലൈൻ മോഷണം പോയി. 2 കിലോമീറ്റർ നീളമുള്ള ട്രാക്കാണ് മോഷണം പോയത്. 2 ആർ പി എഫ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജൂല. ഭൂചലനങ്ങളിൽ തകർന്ന തുർക്കിക്ക് ലോകരാജ്യങ്ങളുടെ സഹായം. ഇന്ത്യയും അമേരിക്കയും അടക്കം 45 രാജ്യങ്ങളുടെ സഹായ വാഗ്ദാനങ്ങൾ ലഭിച്ചെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനാണ് സഹായം. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 ടീമുകളെ തുർക്കിയിലേക്ക് ഇന്ത്യ അയക്കും. തായ്ലൻഡിൽ നിന്ന് 321 പേരുമായി പറന്നുയരുന്നതിനിടെ റഷ്യയുടെ വിനോദസഞ്ചാര വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ച് ടയറുകൾ പൊട്ടിത്തെറിച്ചു. റഷ്യൻ ചാർട്ടർ കമ്പനിയായ അസുർ എയറിന്റെ 26 വർഷം പഴക്കമുള്ള ബോയിംഗ് 767-306ER എന്ന വിമാനത്തിലാണ് അപകടമുണ്ടായത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫ് അലി സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ പുതിയ പ്രസിഡന്റ്. മേഴ്സിക്കുട്ടൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് ഷറഫ് അലിയെ തിരഞ്ഞെടുത്തത്. മേഴ്സിക്കുട്ടനൊപ്പം സ്പോർട്സ് കൌൺസിലിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ചു. കായിക മന്ത്രിയുമായുള്ള ഭിന്നതകളെ തുടർന്ന് സി പി എം ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് രാജി. കാലാവധി തീരാൻ 1.5 വർഷം ശേഷിക്കുകയാണ് രാജി. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു കളത്തിലും പുറത്തും ക്ലബിനെ പ്രതിനിധീകരിക്കുമെന്നും ക്ലബ് മാനേജ്മെന്റ് വ്യക്തമാക്കി. ഏഷ്യാകപ്പ് പാകിസ്ഥാനിലാണ് നടത്തുന്നതെങ്കിൽ കളിക്കാനില്ലെന്ന ബി സി സി ഐയുടെ നിലപാടിനെതിരെ പാകിസ്ഥാൻ മുൻ നായകൻ ജാവേദ് മിയാന്താദ്. പാകിസ്ഥാനിലേക്ക് വരാൻ താൽപ്പര്യമില്ലെങ്കിൽ ഇന്ത്യൻ ടീം ഏത് നരകത്തിലേക്കെങ്കിലും പോകട്ടെയെന്നും ഇന്ത്യ ഏഷ്യാകപ്പിന് വരുന്നുണ്ടോ എന്നത് പാകിസ്ഥാനെ ബാധിക്കുന്ന കാര്യമല്ലെന്നും മിയാന്താദ് പ്രതികരിച്ചു. ടീമുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടത് ഐ സി സിയുടെ ചുമതലയാണെന്നും മിയാന്താദ് കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ.